ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 74-ാമത്തെ സെഷനാണല്ലോ ഇത്. 3-ാം സദനത്തെക്കുറിച്ചുള്ള 18-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാം സദനത്തെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത്. ആത്മീയമായ പോരാട്ടത്തിൽ ഭക്തി മാധുര്യവും ആത്മീയ ആനന്ദവും അനുഭവപ്പെടുന്നതിനെ കുറിച്ച് മദ്രീസിയ പെട്ടെന്ന് പറഞ്ഞു വരികയാണ്. അതേപ്പറ്റി പറയുമ്പോൾ തന്നെ ദൈവം നൽകുന്ന അനുഗ്രഹമാണത്. ഈ രണ്ട് വാക്കുകൾ രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്ന മദ്രീസിയ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വിശദീകരണം മദ്രീസിയ 4-ാം സദനത്തിൽ വരുമ്പോൾ പറഞ്ഞുകൊള്ളാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പിന്നെ എന്താണ് മദ്രീസിയ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഭക്തി മാധുര്യം, ആത്മീയ ആനന്ദം തുടങ്ങിയ ദൈവിക അനുഭവങ്ങള് ആത്മജീവിതത്തിൽ മുന്നേറുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അമദ്രസ്യ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവ എന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് മോയിസും വായിച്ചു നിർത്തിയത്, ദൈവം നയിക്കുന്ന ആത്മാക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. എന്നാൽ തങ്ങൾക്കെല്ലാം അറിയാമെന്നടിക്കുന്നവരെയാണെങ്കിൽ അത് അന്ധാളിപ്പിക്കുകയേ ഉള്ളൂ. കാരണം അവരുടെ കണക്കൂട്ടിനും ചിന്തയ്ക്കും അനുസരിച്ചായിരിക്കുകയില്ല അവ ചിലപ്പം വരുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കും വരാതിരിക്കുന്നത്. താഴ്മയുള്ളവരെ ആകട്ടെ അതിന്റെ പേരിൽ കൃതജ്ഞതാ പ്രകാശത്തിനായിരിക്കും പ്രേരിതരാവുക. താഴ്മയുള്ളവർ പ്രേരിതരാകുന്നത് ഇവരെ വിശദീകരിക്കുകയാണ്. അത് ലഭിക്കാത്തപ്പോൾ ചിലർക്ക് ആത്മീയമായ ഒരു നിരുത്സാഹനം അനുഭവപ്പെട്ടേക്കാം, എന്നാൽ അത് നന്നല്ല. അപ്പൊ ഈ ആത്മീയ അനുഭവം, രുചി, ആത്മീയ ആനന്ദം, ടേസ്റ്റ്, അത് നോക്കി നമ്മൾ പോകാനായിട്ട് പാടില്ല. അത് കിട്ടുമ്പോൾ നന്ദിയോടെ കൃതജ്ഞത സ്വീകരിക്കുക, അത് കിട്ടാതെ വരുമ്പോൾ ഒരു ഉത്സാഹക്കുറവ് അതും വരാൻ പാടില്ല. നമ്മുടെ പറയുകയാണ്, എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ പുണ്യപൂർണത ആനന്ദ അനുഭൂതിയിലല്ല, സ്നേഹത്തിന്റെ വർദ്ധനവിലാണ് അടങ്ങിയിരിക്കുന്നത്. പുണ്യപൂർണതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ആനന്ദ അനുഭൂതിയല്ല. ആനന്ദ അനുഭൂതി എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു 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 ഗിഫ്റ്റാണ്, ദൈവത്തിന്റെ ഒരു സമ്മാനം അവിടെ തരുന്നതാണ്. അതിന്റെ കൂട്ടത്തിലുള്ളതാണ് മറ്റ് വരദാനങ്ങളുടെ മേഖല മുഴുവനും. അത് മുഴുവനും ഗിഫ്റ്റുകളാണ്, സിദ്ധികളാണ്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് ചെയ്യുന്ന കാര്യം. നമ്മുടെ യോഗ്യത നോക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്നതല്ല. അതേസമയം പുണ്യപൂർണത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വർദ്ധനവിലാണ് അടങ്ങിയിരിക്കുന്നത്. സ്നേഹമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തേതാണ്. സ്നേഹവും അതിന്റെ കൂടെ ബാക്കി എല്ലാ ഫലങ്ങളും ചേർത്ത് വെക്കാം. അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധാത്മ ഫലങ്ങൾ എന്തുമാത്രം ഒരു വ്യക്തിയിൽ വർദ്ധിച്ചു വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ പുണ്യപൂർണത നിർണയിക്കേണ്ടത്. നമ്മൾ ഇതേപ്പറ്റി നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. വരദാനങ്ങൾ നോക്കിയിട്ട് ആരുടെ ആത്മീയത അളക്കാനും പറ്റത്തില്ല. മറിച്ച് പരിശുദ്ധാത്മ ഫലങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയാൽ ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ അളവ് കുറവ് തന്നെ എടുക്കാവുന്നതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. നീതിയിലും സത്യത്തിലും ഉപരി കർമ്മ ഉത്സുകതയിലും ആയിരിക്കുന്നവർക്ക് തങ്ങളുടെ അളവനുസരിച്ച് പ്രതിഫലം ലഭിക്കും. 3 കാര്യം അബദ്ധ പറയുന്നുണ്ട്. എങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിന്റെ സന്നിധിയിൽ യോഗ്യതയുള്ളത്? നീതിയില്, സത്യത്തില്, അതനുസരിച്ച് ഉപരി കൂടുതൽ കൂടുതൽ കർമ്മ ഉത്സുകതയില്. ഇങ്ങനെ 3 കാര്യങ്ങൾ. നീതി, സത്യം എന്താണ് അതിന്റെ സൂചന? എഫേസ്യസ് ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നീതിയും സത്യവും ഒക്കെ പടക്കോപ്പുകളുടെ ഗണത്തിൽപ്പെടുത്തി പരോസപ്രസം വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സത്യം എന്ന് പറയുന്നത് ദൈവം അറിയുന്ന പോലെ കാര്യങ്ങളെ അറിയുകയാണ്. എന്താണ് സത്യം? അത് ഈശോ തന്നെയാണെന്ന് വേണേൽ പറയാം. ഈശോ വെളിപ്പെടുന്ന സുവിശേഷമാണ്. ഈശോ അവതരിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, ദൈവിക ഉൾക്കാഴ്ചകൾ, ദൈവിക ജ്ഞാനത്തിന്റെ പാഠങ്ങൾ, അതറിയുന്ന വ്യക്തിയാണ് സത്യം അറിയുന്ന വ്യക്തി. അതുകൊണ്ട് ഈശോ പറഞ്ഞ എന്റെ വചനം അത് വിശ്വസിച്ചാലും സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ ദൈവത്തെ അറിയും, നമ്മൾ ആരാണെന്ന് അറിയും, അതെല്ലാം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സത്യം എന്താണെന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ അറിയണം. 2-ാമത്തേത് അതനുസരിച്ചുള്ള നീതിയുടെ ജീവിതത്തിലേക്ക് വരണം. സത്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, ആ അറിവനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴേ നീതിയാകുള്ളൂ. ദൈവം ആരാണെന്ന് സത്യത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തിരുന്നു. അപ്പോൾ ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാകുന്നു. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ നീതി പുലർത്തുന്നവരാകുന്നത്. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ പരസ്പരം നോക്കുമ്പോൾ സഹോദരങ്ങളായിട്ടും എല്ലാവരും തിരിച്ചറിയും ഒരേ പിതാവിന്, സ്വർഗീയ പിതാവിന്റെ മക്കള്.
അവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക, അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കുക. അപ്പോഴാണ് നമ്മൾ അവരോട് നീതി പുലർത്തുക. അങ്ങനെ ദൈവത്തോടും സഹോദരങ്ങളോടും അതിന്റെ കൂട്ടത്തിൽ നമ്മളോടും പ്രപഞ്ചം മുഴുവനോടും ദൈവിക സത്യത്തിന്റെ വെളിച്ചത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ നീതിയുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അങ്ങനെ സത്യത്തിലും നീതിയിലും ഉപരി ഉപരി കർമ്മോത്സുകരായിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തന നിരതരായിരിക്കുക. സത്യം അറിയാനുള്ള അന്വേഷണം, ദാഹം, അത് സ്വീകരിക്കല്, അങ്ങനെ സത്യത്തിന്റെ കർമ്മോത്സുകത, നീതിക്കനുസരിച്ച് ജീവിക്കാൻ, ജീവിതത്തെ ക്രമീകരിക്കാനുള്ള പ്രവർത്തന ഉത്സുകത, അതാണ് അതിന്റെ കർമ്മോത്സുകത. ഇപ്പൊ ഈ രണ്ട് മേഖലയില് നീതിയിലും സത്യത്തിലും കർമ്മോത്സുകരായി അറിഞ്ഞിട്ട് ഇറങ്ങാതിരുന്നാ പോരാ. അറിഞ്ഞിട്ട് പിന്നെ ആട്ടം നടത്തിക്കുകയല്ല, യജമാന്റെ ഹിതം എന്താണെന്ന് അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഈശ്വരപ്പെടുത്തി നമുക്കറിയാം. അപ്പൊ അങ്ങനെ കർമ്മോത്സുകതയിൽ തീക്ഷ്ണതയുടെ വ്യാപരി ഏർപ്പെടുക. അങ്ങനെ നീങ്ങുന്നവർക്ക് തങ്ങളുടെ അളവ് അനുസരിച്ച് പ്രതിഫലം ലഭിക്കും. ഇപ്പം നീ സത്യം എന്തുമാത്രം ഒരു വ്യക്തി അന്വേഷിച്ച് അറിയുന്നു, അതനുസരിച്ച് എന്തുമാത്രം നീതിയിൽ വ്യാപരിക്കാനായിട്ട് തയ്യാറാകുന്നു, എന്തുമാത്രം തീക്ഷ്ണതയുടെ ഈ കാര്യങ്ങൾ ഏർപ്പെടുന്നു, അതനുസരിച്ചാണ് അവർക്ക് സ്വർഗത്തിൽ ദൈവത്തിന്റെ മക്കള് സ്വർഗീയമായ പ്രതിഫലം ലഭിക്കുക. ഇതാണ് ആത്മജീവിതത്തിന്റെ പരിപൂർണതയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലിയും അനുഭവം, അടയാളവും, മാനദണ്ഡവും എല്ലാം നമ്മൾ തീർച്ചയായും പറയുകയാണ്. 11 ഖണ്ഡിക, അങ്ങനെയെങ്കിൽ എന്ന് പറയുന്നത് പറയണം, അങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യം എന്തുകൊണ്ടെന്നാൽ പുണ്യപൂർണത ആനന്ദ അനുഭൂതിയിലല്ല, സ്നേഹത്തിന്റെ വർദ്ധനവിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും വരങ്ങൾ, ദാനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല അനുഭൂതി, സ്നേഹത്തിന്റെ കത്തല, ആനന്ദം, സന്തോഷം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമാക്കണ്ട. കിട്ടുകയാണ് നന്ദിയോടെ സ്വീകരിക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഒരു നിരുത്സാഹവും വരാൻ പാടില്ല, അതാ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇമ്മാതിരി ആത്മീയ വരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതും അവയെ വിവരിക്കുന്നത് കൊണ്ട് പ്രയോജനം എന്ന് നിങ്ങൾ വിസ്മയിച്ചേക്കും. ഇമ്മാതിരി ആത്മീയ വരങ്ങൾ, ഇമ്മാതിരി ഏതുമാതിരി ഈ ആനന്ദ അനുഭൂതി, ഭക്തി മാധുര്യം, അതോടൊപ്പമുള്ള വരദാനങ്ങൾ, ഇപ്പൊ ഇമ്മാതിരി ആത്മീയ വരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതും അവയെ വിവരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അതല്ല നമ്മൾ നോക്കേണ്ടത്. അമൃതസ്യ പറയുന്നു അത് നമ്മുടെ വിടുക്കൊണ്ട് കിട്ടുന്നതല്ല. അമൃതസ്യ പറയുന്നു അത് ഇല്ലെന്നായാലും നിരുത്സാഹനം ആകണ്ട. അമൃതസ്യ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അതേപ്പറ്റി നമ്മൾ ചിന്തിക്കാനേ പോകണ്ടാണല്ലോ. എന്തിനാ അമൃതസ്യ ഇതേപ്പറ്റി എഴുതുന്നു ഇപ്പൊ ഈ പുസ്തകത്തിൽ എന്ന ചോദ്യം നിങ്ങൾക്ക് തോന്നിയേക്കാം എന്ന് അമൃതസ്യ മുൻകൂട്ടി ഒരു ചോദ്യം ഒരു ജാമ്യം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഉത്തരം പറയണം, എനിക്കറിഞ്ഞുകൂടാ എന്തിനാ എഴുതുന്ന, എനിക്കറിഞ്ഞുകൂടാ, എന്നോട് എഴുതാൻ ആജ്ഞാപിച്ച ആളോട് ചോദിക്കുക. അമൃതസ്യ ആത്മീയ പിതാവ്, മേലധികാരോട് തർക്കിക്കേണ്ട ആവശ്യം എനിക്കില്ല, അത് അനുചിതമാണ്, അനുസരണമാണ് എൻ്റെ കർത്തവ്യം. ഞാനത് എഴുതുന്നത് അനുസരണയുടെ പേരിലാണ്. ഇതേപ്പറ്റി എന്തിനാ എഴുതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ, അനുസരണം ഞാൻ അനുസരിക്കുന്നതുകൊണ്ട് എഴുതുകയാണ്. പക്ഷെ ഇതുകൊണ്ട് ചില പ്രയോജനം ഉണ്ട്. എന്താണ് പ്രയോജനം എന്നാൽ നിങ്ങളോട് ഇത്രയും ഞാൻ ഉറപ്പിച്ചു പറയാം, എനിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും സിദ്ധിക്കാതിരുന്ന അവസരത്തിൽ, എങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, ഈ ആനന്ദ അനുഭൂതി, ഭക്തി മാധുര്യം, ഇങ്ങനെയുള്ള ഒന്നും കിട്ടാതിരുന്ന നാളുകളിൽ, ഇപ്പൊ ഇത് എഴുതുന്ന നാളുകൾ അമദ്രസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഒരുപാട് ആത്മീയ ആനന്ദവും ഭക്തി മാധുര്യവും എല്ലാം അമദ്രസ് ജീവിതത്തിൽ അമദ്രസ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതേപ്പറ്റി പറയാൻ അമദ്രസ് സാധിക്കുന്നത്. പക്ഷെ ഇത് കിട്ടാതിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നാളുകളിൽ വീണ്ടും അവയെപ്പറ്റി അനുഭവം കൊണ്ട് യാതൊന്നും അറിയാൻ പാടില്ലാതിരുന്നപ്പോൾ വീണ്ടും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ വല്ലതും സിദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുക പോലും ചെയ്യാതിരുന്നപ്പോൾ, ഭാവിയിൽ എന്തെങ്കിലും ആനന്ദ അനുഭൂതിയും ഭക്തിമാധുര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ പോലും ഇല്ലാതെ നടന്ന ആളുകളുണ്ട് ജീവിതത്തിലും അമൃതസ്യയുടെ ജീവിതത്തിലും. അങ്ങനെയൊക്കെ ഇരുന്ന നാളുകളിൽ ബ്രാക്കറ്റ് അമൃതസ്യ പറയാണ്, പ്രതീക്ഷിക്കാൻ ന്യായമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ആത്മീയമായിട്ട് വലിയ തമ്പുരാനും ഒരു പ്രീതിയുള്ള ജീവിതമൊന്നും അല്ല നയിച്ചിരുന്നത്. അമൃതസ്യ എപ്പോഴും തന്നെ പറ്റി തന്നെ വളരെ ഇടമയോടെ പങ്കുവെക്കുന്ന നമുക്കറിയാം. എന്നിൽ പ്രീതി ഉണ്ടെന്ന് അറിയാനോ ഊഹിക്കാനെങ്കിലുമോ ഇടയായിരുന്നെങ്കിൽ എനിക്ക് അത്യന്തം ആനന്ദകരമായിരുന്നേനെ. അങ്ങനെ ഈ ആനന്ദാനുഭൂതി ഭക്തി മാധുരം ഇല്ലാതെ നാളുകളിൽ എനിക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ലായിരുന്നു, പിന്നെ അറിയത്തും ഇല്ലായിരുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇതേപ്പറ്റി എനിക്ക് ഭാവിയിൽ കിട്ടും, ഇന്നത്തെ അനുഭവം കിട്ടുമെന്ന് അറിയാനോ ഊഹിക്കാൻ എങ്ങനെ സാധിച്ചത്, അന്നൊക്കെ സന്തോഷം വന്നേനെ എന്ന് തസ്യ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊന്നും ഇല്ലാതെ നടന്ന നാളുകളിൽ പുസ്തകങ്ങളിൽ നിന്ന് അവയെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞ അവസരങ്ങളിൽ, അപ്പൊ അനുഭവം ഒന്നുമില്ല, ബോധ്യമില്ല, പക്ഷെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ച, വിശുദ്ധ പുസ്തകങ്ങൾ വായിച്ചപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടേ എന്ന് അമദ്രസ്യയ്ക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയപ്പോൾ അമദ്രസ്യ എന്ത് ചെയ്തു?
കർത്താവിനെ സേവിക്കുന്ന ആത്മാക്കളിൽ അവിടം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ അത്യധികം സന്തോഷിക്കുകയും എന്റെ ആത്മാവ് അങ്ങേക്ക് വളരെയധികം കൃതജ്ഞതാ സ്തോത്രം സമർപ്പിക്കുവാൻ പ്രേരിതയാവുകയും ചെയ്തിരുന്നു. എന്റെ മദ്രസ പറയുകയാണ്. അപ്പൊ ഈ അനുഭവങ്ങൾ ഒന്നുമില്ല, അതേപ്പറ്റി അറിയത്തുമില്ല, പ്രതീക്ഷ കിട്ടുന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത ആളുകളിലും ഇങ്ങനെ ചില കാര്യം ഉണ്ട് എന്ന് പുസ്തകങ്ങളിൽ ചില വായന വായിച്ചപ്പോൾ സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ആത്മാക്കളിൽ ചൊരിയുന്ന ഇങ്ങനത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ഓർത്തിട്ട് അമ്മ ത്രേസ്യ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് തൊട്ട് പുറകിലെ 10-ാമത്തെ ഖണ്ഡികയിൽ, താഴ്മയുള്ളവരാകട്ടെ അതിന്റെ പേരിൽ കൃതജ്ഞതാ പ്രകാശത്തിനായിരിക്കും പ്രേരിതരാവുക എന്ന് നേരത്തെ മദ്രസ പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ നല്ല ഉദാഹരണം മദ്രസ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഇത്ര ഹീനമായ എന്റെ ആത്മാവ് അത് ചെയ്തെങ്കിൽ, ഏത് ചെയ്തെങ്കിൽ കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചു. ചില വിശുദ്ധരായ വ്യക്തികൾക്ക് ദൈവം ഭക്തിമാതൃയോ ആത്മീയാനന്ദം കൊടുക്കുന്നുണ്ടെന്ന് വായിച്ചു കേട്ടപ്പോൾ കൃതജ്ഞത അർപ്പിച്ചു എങ്കിൽ, ഇത്ര ഹീനമായ എന്റെ ആത്മാവ് അങ്ങനെ കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചുവെങ്കിലും സുശീലരും വിനീതരും അതിലും വളരെയേറെ ചെയ്തിരിക്കണം. അമ്മ ത്രേസ്യയുടെ നല്ല എന്താ കാമ്പുള്ള ഒരു കറുപ്പുമില്ലാത്ത എളിമ ഇവിടെ നമ്മൾ പിന്നെയും പിന്നെയും കാണുകയാണ്. അമ്മ ത്രേസ്യ തന്നെ പറ്റി ഞാൻ ഭാവിയാണ്, ഭാവനയാണ്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നാളുകൾ മോശമായിട്ട് ജീവിച്ചയാളാണ്, ദൈവത്തെ അന്വേഷിച്ച ആളല്ല, പറ്റിയൊരു നവീകരണ സംരംഭകയല്ല ഞാൻ, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ പറയുന്നത് അമ്മ ത്രേസ്യ അതൊരു ഭംഗിവാക്കോ ആൾക്കാരെ സുഖിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല. അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, നിറഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ബോധ്യം തന്നെയാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയുകയാണ്. ഇതാണ് വിശുദ്ധിയുടെ ഉറപ്പുള്ള എന്നതാ തെളിവ്. ഈ എളിമ നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ശങ്കിക്കണമെന്ന് പിന്നെയും പിന്നെ ചിന്തിക്കാനായിട്ട് കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ പോലും ഇത്ര ഇല്ലായ്മയുടെ നിലവിലുള്ള വ്യക്തി ആയിരുന്നിട്ട് പോലും മറ്റു ചില വ്യക്തികളുടെ ആത്മാക്കൾ ദൈവ ആത്മാവ് ദൈവം ഇതുപോലെ അനുഗ്രഹം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ തോന്നിയെങ്കിൽ യഥാർത്ഥത്തിൽ വിശുദ്ധിയുള്ള ആത്മാക്കൾ എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്. നമ്മൾ ദശ പറയുന്നു, ഒരൊറ്റയാൾക്കെങ്കിലും ദൈവത്തെ ഒരിക്കൽ മാത്രം സ്തുതിക്കുവാൻ പ്രചോദനം സിദ്ധിക്കുന്നെങ്കിൽ അവയെല്ലാം വിവരിക്കുന്നത് പ്രയോജനകരമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവയെല്ലാം വിവരിക്കുന്നത് പ്രയോജനകരമാണെന്ന്, ഏതെല്ലാം ഈ ആത്മീയ ആനന്ദത്തെക്കുറിച്ച് ഭക്തിമാധുര്യത്തെക്കുറിച്ച് വിവരിക്കുന്നതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ എന്ന ചോദ്യമാണല്ലോ ഈ 11-ാം ഖണ്ഡിയുടെ ആരംഭത്തിൽ അമൃതത്തെ വെച്ചത്. കാരണം ഭക്തിമാധുര്യത്തെയും ആത്മീയ ആനന്ദത്തെയും ആശ്രയിച്ചല്ല നമ്മുടെ ആത്മീയ വളർച്ച കൊണ്ടുപോകുന്നതിരിക്കുന്നു പറഞ്ഞു. പിന്നെ എങ്കിൽ പിന്നെ എന്തിനാണ് ഇതേപ്പറ്റി വിവരിക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടെ അമൃതത്തെ പറയാണ്. പക്ഷെ എന്നിട്ട് പറയും പ്രയോജനം ഉണ്ട്. എന്താണ് പ്രയോജനം? സ്വന്തം അനുഭവത്തിലേക്ക് നോക്കുന്ന അമൃതത്തെ പറയാണ്, ഞാനിതൊന്നും ഇല്ലാത്ത നാളുകൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ നന്മയെ ഓർത്ത്. അപ്പൊ എന്തുമാത്രം പേര് വിശുദ്ധിയുള്ളവർ ദിവസത്തിലുണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഇതേപ്പറ്റി എഴുതുമ്പം ഇത് വായിക്കുന്ന ഏതെങ്കിലും വ്യക്തി ദൈവമേ അങ്ങേ അന്വേഷിക്കുന്ന, അങ്ങേക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് നീങ്ങുന്ന വ്യക്തികളുടെ ആത്മാക്കൾ അങ്ങ് സ്നേഹമാതിരി ഭക്തി അനുഭവം എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് അമ്മ ത്രേസ്യ പറയുന്നത് ഞാൻ വായിച്ചറിയുന്നു. ദൈവമേ അങ്ങേക്ക് സ്തുതി ആയിരിക്കട്ടെ, അങ്ങ് അങ്ങനെ അടയാളം തന്ന, കൃപ തന്ന ആൾക്കാർ ആത്മാക്കളെ നയിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ആത്മാവ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പ്രചോദിതരാകുകയാണെങ്കിൽ എൻ്റെ ഈ എഴുത്ത് പങ്കുവെക്കല് നിരർത്ഥകമല്ല എന്ന് അമ്മ ത്രേസ്യ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ വേറെ കാര്യം, ഈ പറയുന്ന കാര്യം തിരിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കുറ്റം കൊണ്ട് നാം എന്തുമാത്രം അനുഗ്രഹങ്ങളും പ്രയോജനങ്ങളും ആനന്ദ അനുഭൂതികളും നഷ്ടപ്പെടുത്തുന്നുവെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യുമല്ലോ. അപ്പൊ എഴുതുന്നതുകൊണ്ടുള്ള വിവരം, രണ്ടാമത്തെ ഉപകാരം പറയുകയാണ്, നമ്മൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് ആത്മീയ ദൈവ സ്പർശനങ്ങളിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എന്തുമാത്രം ചെയ്യാനായിട്ട് കിടക്കുന്നു, നമ്മൾ എന്തുമാത്രം വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പറയാം, 8 ദിവസം കൊണ്ട് എല്ലാവരും യാത്ര ഒരു വർഷം എടുത്താലും തീരിയല്ലാത്ത പോക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എളിമയില്ല, അനുസരണമില്ല, സ്വയം ഉപേക്ഷിക്കലില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ സ്വഭാവത്തിൻ്റെ തിന്മകളെല്ലാം വഹിച്ച് നമ്മളിങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഉടക്കി കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കുറവുകളും പോരായ്മകളും അതേക്കുറിച്ച് നമുക്ക് കുറച്ചൊരു ബോധ്യം കിട്ടാൻ ഇടവരും. ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൃശ്യം പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവ് യേശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരോടും കൂടെ നമ്മളെല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. യേശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.